നീ എൻ്റെ വീട്ടിൽ കയറാമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങിയച്ചാൽ മതി. എടാ കൊറോണ, നീ എൻ്റെ കൈക്കൂടെ എൻ്റെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ദേ കിടക്കുന്നു, കൊറോണയെക്കാട്ടി വലിയൊരു ദുരന്തം. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇതാ മോനെ, അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ്. ഇച്ചിരി കൂടെ അടുത്തോട്ട് എടുത്തു വെക്കടാ. എടാ ഇന്നിട്ട് കൂട. കോഴി കൊക്കുന്ന പോലെ കൊക്കാൻ തുടങ്ങുക. എന്തൊരു യോഗമാടാ. എഴുന്നേക്കുക, തിന്നുക, കിടക്കുക. നിന്റെ മണ്ടയെ വരച്ചത് എന്റെ കുണ്ടിയെ വരച്ചാ മതിയായിരുന്നു. അയ്യേ, എന്റെ പൊന്നമ്മേ. പൊന്നമ്മയോ? അല്ല, എന്റെ അമ്മേ. ഒരു മനുഷ്യന്റെ ഒരു ദിവസം തുടങ്ങേണ്ടത് യെസ് യു ക്യാൻ, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് കഴിയും എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടാ. അയ്യോ, നിന്റെ കാര്യത്തിലേ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറയണമെങ്കിലേ കക്കൂസിൽ അപ്പിയിടാൻ ചെന്നിരിക്കുമ്പോഴേ പറ്റൂ. നിന്നെ കൊണ്ട് ആകെ പറ്റുന്ന പണി അതല്ലേ ഉള്ളൂ. തിന്നുക, കുടിക്കുക, അപ്പിയിടുക, തിന്നുക, കുടിക്കുക, അപ്പിയിടുക. ഇതെന്തുവാടാ, കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനോ? അമ്മേ, മനുഷ്യനിവിടെ ജീവിതം തന്നെ ചോദിച്ചിനുമായിട്ട് നിൽക്കുമ്പോ അതി കയറി ഞോണ്ടല്ലേ. എന്തുവാടാ? ഒന്നുമില്ല. എന്തോ കുഞ്ഞ, നീ കാര്യം പറ. അമ്മേ, ഞാൻ അയച്ചേട്ടനോട് കഥ പറയാൻ പോയില്ലായിരുന്നു. അയച്ചേട്ടൻ ആ കഥ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു മൂന്നാല് തവണ ആ കഥ വായിച്ചു. ഹൃദയം നുറുങ്ങുക അമ്മേ, അത്രയ്ക്ക് വിങ്ങുന്ന കഥ. പക്ഷേ കേൾക്കുന്നവർക്ക് അങ്ങോട്ട് വിങ്ങുന്നില്ല. ചണക്കുഴി വീഴുന്ന കഥയോ? ആ, ഹോളി ഷിറ്റ്. അജു നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ, നന്നായി. അമ്മേ, ഞാൻ ഈ സിനിമാ പരിപാടിയൊക്കെ നിർത്തുക, എന്നിട്ട് ട്രാവൽ വ്ലോഗ് തുടങ്ങിയാലോ എന്നൊരു ആലോചന. സ്വന്തം പഞ്ചായത്തിന് വെളിയിലോട്ട് പോലും പോയിട്ടില്ലാത്ത നിനക്ക് ചെയ്യാൻ പറ്റിയ പണിയാ. കണ്ടോ, ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഡീമോട്ടിവേറ്റ് ചെയ്താ ഞാൻ ഇങ്ങനെ ആയത്. എടാ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്, എന്നാലല്ലേ നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. യൂട്യൂബിൽ ഒരു കുക്കറി ഷോ കണ്ടു കഴിഞ്ഞാൽ അവൻ ഉടനെ കുക്കാവണം. നല്ലൊരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ അവൻ ഉടനെ ഷോർട്ട് ഫിലിം ഡയറക്ടർ ആവണം. ഇപ്പം ദേ ട്രാവൽ വ്ലോഗ്. എടാ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്, എന്നാലല്ലേ നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. മോട്ടിവേഷൻ? ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയാലോ? അയ്യോ, നീ തൽക്കാലം ടി വി ഒന്നും വെച്ച് കാണല്ലേ. എന്താ, അതിനകത്ത് മൊത്തം സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വാർത്തയാ. നാളെ നിനക്ക് സ്വർണം കടത്തണമെന്ന് വല്ലതും തോന്നിയാലോ? സ്വർണ്ണക്കടത്ത്, സ്മഗ്ലിംഗ്, അത് കൊള്ളാലോ. വേണ്ട, പോലീസ് പിടിക്കും. പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ, എഴുതുന്ന കഥയൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മക്കളെ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി കഥ ഉണ്ടാക്കണമെങ്കിലേ ആദ്യം വേണ്ടുന്നത് ജീവിതാനുഭവമാണ്. അതെനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടല്ലോ. എടാ, നീ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്നതിനെ അല്ല ജീവിതാനുഭവം എന്ന് പറയുന്നത്. നിന്റെ കഥ കേൾക്കുമ്പോഴേ കേൾക്കുന്നവന് തോന്നണം അത് അവന്റെ കഥയാണെന്ന്. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയത് എന്റെ കഥയാ തോന്നിപ്പിക്കാനല്ലേ. എന്റെ മോനെ, കേൾക്കുന്നവന് തോന്നണം അവന്റെ ജീവിതമാണെന്ന്. ഓ, അങ്ങനെ. എടാ, ആദ്യം നീ ജീവിതാനുഭവം ഉണ്ടാക്കാൻ നോക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതാനുഭവം ഉള്ള ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക, എന്നിട്ട് നീ കഥ എഴുത് കേട്ടോ. ഹേ ഗൂഗിൾ, ഹൗ ടു ഗെറ്റ് ജീവിതാനുഭവം ഓൺലൈൻ. അല്ല, ഞാൻ പറ. അല്ല, വേണ്ട 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 വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓ, ഒന്നുമില്ല ഒന്നുമില്ല, എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല. ജീവിതാനുഭവം ഇപ്പോൾ അവരോട് ചോദിക്കുന്നേ. വല്യച്ഛൻ അത്യാവശ്യം ജീവിതാനുഭവമൊക്കെ ഇല്ലയോ? കള്ളക്കളവൻ ഒടുക്കത്തെ ജാടയാ, ഭൂമി കണ്ടുപിടിച്ച അങ്ങനെയാന്ന് പറഞ്ഞ് നടക്കുന്നത്. ചോദിച്ചു നോക്കാം, വല്യച്ഛനായി പോയില്ലേ. എന്തോ തടി കിടക്കുന്നു, കാർ തൂത്ത് കളയോ? വല്യച്ഛ, വല്യച്ഛ, ഒരു സംശയം. ഈ കഥയൊക്കെ എഴുതണമെങ്കിലേ ജീവിതാനുഭവം വേണമെന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ വലിയ കഥാകാരനായത് എങ്ങനെയാ പിന്നെ? വൈക്കം മുഹമ്മദ് ബഷീർ, ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, പുള്ളിക്ക് ഏതോ ഒരു ആട് ബിസിനസ് ആയിട്ടില്ലായിരുന്നു? പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ മഹാമനുഷ്യനെ അദ്ദേഹം. ഓഹോ, പാത്തുമ്മ ഓണറിന്റെ പേര് തെറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ, ആട് കറക്റ്റ് അല്ലേ? ഓ, അത്രയെങ്കിലും അറിയാമല്ലോ. അത് മാത്രമല്ല, എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. എന്നിട്ട് വല്യച്ഛൻ ഇതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത്,
വലിയച്ഛൻ്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പാക്കല്ലനാ പിന്നെ ബഷീറിന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. അങ്ങനെ നല്ല തറവാടികൾ, അങ്ങനെ ആനയും വേറെ പലതും ഒക്കെ കാണും. വല്യച്ഛനും വലിയ തറവാടിയാണല്ലോ. ഈ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയെങ്കിലും ഉണ്ടോ? ഓ, ഇവൻ എന്തോ ആട വെച്ച് വിരിയിച്ചു. നീ ഒരു കാര്യം ചെയ്, ആ കടയിൽ പോയി തകഴിയുടെ കയർ വാങ്ങിച്ചോണ്ട് പോവാ. ബാക്കി വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഈ കടയിലേ തകഴി എന്ന് പറയുന്ന കമ്പനിയുടെ കയറില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയാലും മതിയോ? കമ്പനിയാ? വേണ്ട വേണ്ട, നീ പോണ്ട. ഓ, ഈ കണക്കിന് എന്നോട് ഷേക്സ്പിയറിന്റെ കാര്യം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. വല്ലേ അങ്ങനെ കളിയാക്കോന്നും വേണ്ട കേട്ടോ. എപ്പോഴാ സാധനം എടുക്കണ്ടെന്ന് പറ. എന്ത് ബിയർ എടുക്കണ്ട? എപ്പോഴാ ബിയറും? ഇപ്പൊ വല്ലേച്ചനല്ലേ പറഞ്ഞ ഏതോ ഷേക്ക് ചെയ്ത് കുടിക്കുന്ന ബിയറിന്റെ കാര്യം. അത് ഞാൻ കുടിച്ചിട്ടില്ലാത്തോണ്ടല്ലേ വല്ലേച്ച. ഞാൻ ഒരു കാര്യം പറയാം. ഈ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, വീട് നഷ്ടപ്പെട്ടവർ, ജയിലിൽ കിടന്ന ദുരിതം അനുഭവിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ അനുഭവം ഉൾക്കൊണ്ട് നല്ലൊരു കഥ എഴുത്. അത് നല്ല സൂപ്പറായിട്ട് വരും, ഹിറ്റാവും. ശരി, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിടുക്കനായിട്ട് സ്വപ്നയും സ്വർണവും. പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ ഇതേ കാണാനുള്ളല്ലോ. ഈ കൊച്ചിനെ ഒളിമ്പിക്സിനെ കാണാൻ വിട്ടിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ സ്വർണം കിട്ടുമായിരുന്നു. 1000 കടന്നു കോവിഡ്. ഇനിയിപ്പോൾ കേരളത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇനി കോവിഡ് ഇല്ലാത്തത്. പതുക്കെ ഇരുന്നാട്ടെ. എന്തോ പറ്റിയതാ ഇത്? ഒരു ചായ കുടിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അയ്യോ, കാർത്തി ഇവിടെ കിടന്നങ്ങ് വിഷമിക്കുമായിരുന്നു. അവൻ ആരാണ്ടൊക്കെയോ വിളിക്കുന്ന കേട്ടു. കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. ഉണ്ടോ കുഞ്ഞു? ഒരുപാട് പേടിച്ചു പോയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ? ഒന്നുമില്ല. ഒരവശതയില്ലേ? ഒരവശത. എന്നാ അനുഭവം ഒന്ന് പറഞ്ഞേ. അനുഭവം? വല്യച്ഛനല്ലിയോ പറഞ്ഞ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ അനുഭവം മനസ്സിലാക്കണമെന്ന്. അതെ. ഈ സമയത്ത് എനിക്ക് പുറത്തു പോയി അനുഭവം മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടല്ലിയോ വല്യച്ഛൻ കുടിച്ച ചായയിൽ ഞാൻ വിമ്മ കലക്കിയത്. വല്യച്ഛൻ കക്കൂസിൽ ആ അവശത അനുഭവിച്ചതിന്റെ ആ അനുഭവം ഒന്ന് പറഞ്ഞു ഞാൻ ഒന്ന് എഴുതിയെടുക്കട്ടെ. എന്തോ വല്യച്ഛൻ രണ്ടാമത് എന്തോ എന്നോട് പറഞ്ഞേ, അവശത അനുഭവിക്കുന്നവര് വേദന അനുഭവിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവരുടെ അനുഭവം കൂടെ എനിക്ക് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് അച്ഛൻ എക്സസൈസ് ചെയ്യാൻ നിന്ന് സ്റ്റൂളിൽ നിന്ന് തട്ടി മാറ്റിയായിരുന്നു. ഇപ്പം നല്ല പോലെ വേദന എടുത്ത് കാണും. ഞാൻ ഒന്ന് പോയി അനുഭവം ഒന്ന് എഴുതിയെടുത്തിട്ട് വരട്ടെ. ഭ്രാന്തോ വല്യച്ഛൻ ഈ രണ്ടെണ്ണം അല്ലാതെ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവശത അനുഭവിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര്, വീട് നഷ്ടപ്പെട്ടവര്. ഇറങ്ങി ഓടിക്കോടി, അല്ലെങ്കിൽ അവൻ തകർക്കും. ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇനി മറന്നുപോയതാണോ? ബോംബ് കിട്ടാഞ്ഞിട്ടായിരിക്കും. ആ, ചിലപ്പോ ആയിരിക്കും. നമ്മുടെ വീട് കത്തിക്കാനാണ് ഇരുന്നത്. പക്ഷെ രാത്രി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് പുള്ളിയുടെ വീട് കത്തിക്കുന്നത്. ഈ റഷൊക്കെ ഒന്ന് മാറിയിട്ട് വേണം പുള്ളിയുടെ വീട്ടിൽ ചെന്ന് സ്വന്തം വീട് നഷ്ടപ്പെട്ട ആളുടെ അനുഭവം ഒന്ന് എഴുതിയെടുക്കാൻ. വല്യച്ഛ, ഇനി വേറെ വല്ലതും അവനോട് പറഞ്ഞിട്ടുണ്ടോ? വീട് നഷ്ടപ്പെട്ടവര്, ജയിലിൽ കിടന്ന ദുരിതം അനുഭവിച്ചവര്.
ഇനി ഇതിനെന്തുവാടാ നീ കണ്ടുവച്ചേക്കുന്നേ? അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഈ വീട് കത്തിച്ചത് വല്യച്ഛനാണെന്ന് ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നിനമ്മ വെളിയിൽ നിന്നൊരു കുറ്റവാളി, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടല്ലോ. പോലീസ് വരുന്നു, പോലീസ് വരുന്നു. അമ്മ വല്യച്ഛൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്ക്, ഞാൻ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വല്യച്ഛാ കോളടിച്ചല്ലോ. ഈ റഷൊക്കെ ഒന്ന് ഒഴുകിയിട്ട് റഷൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് സോറി. എല്ലാരോടും കൂടെ പറയുവാണേ, ഈ കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ആ ബെല്ല് ഐക്കണോട് അമർത്തിയേക്കണേ. എല്ലാവരും പോയി ചെയ്തോ, ആ ചെയ്തേക്കണേ.